നമസ്കാരം. സംസ്ഥാനത്ത് നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് തെരുവ് നായയുടെ ആക്രമണം. ഓരോ വർഷവും കേരളത്തിൽ ശരാശരി 100,000 പേർക്ക് നായയുടെ കടിയേൽക്കുന്നുണ്ടെങ്കിലും ഈ കൊടിയ വിപത്തിനെ അധികൃതർ ഇപ്പോഴും നിസ്സംഗതയോടെ കണ്ടു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പരിഷ്കൃതം എന്ന് വീമ്പിളക്കുന്ന കേരളം തെരുവ് നായകൾക്ക് മുന്നിൽ തോൽവി സമ്മതിക്കുന്നത് നിർഭാഗ്യകരമാണ്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ അയൽ വീടിന്റെ മുറ്റത്ത് കളിക്കുകയായിരുന്ന 1.5 വയസ്സുകാരനെ തെരുവ് നായ കടിച്ചെടുത്തു കൊണ്ടുപോയി ഗുരുതരമായി മുറിവേൽപ്പിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല. നിലവിളി കേട്ട വീട്ടുകാർ ഓടിയെത്തിയപ്പോഴാണ് നായക്കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. കൊല്ലം കടക്കലിൽ മുത്തശ്ശിക്കൊപ്പം അമ്പലത്തിലേക്ക് പോയ 5 വയസ്സുകാരന് നേരെ തെരുവ് നായ് ചാടി വീണ് ചെവിയിൽ കടിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. നിലവിളി കേട്ട് ഓടിയെത്തിയവർ കുട്ടിയെ നായയിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു. തെരുവ് നായ് ശല്യം നിയന്ത്രിക്കാൻ പ്രായോഗികമായും ശാസ്ത്രീയമായും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഫലപ്രദമായ മാർഗം വന്ധ്യകരണമാണ്. നായകളെ വന്ധീകരിച്ചും പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ എല്ലാ ജില്ലകളിലും അനിമൽ ബർത്ത് കൺട്രോൾ അഥവാ ABC കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നായിരുന്നു വാഗ്ദാനമെങ്കിലും പല ജില്ലകളിലും അത് ഇനിയും നടപ്പായിട്ടില്ല. സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ പുതിയ ABC കേന്ദ്രങ്ങൾക്കായി ഇടം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും തുടങ്ങിയിട്ടുമില്ല. 70% തെരുവ് വളർത്തു നായകൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്ന ലക്ഷ്യത്തോടെ 2022 സെപ്റ്റംബറിൽ ആരംഭിച്ച സമഗ്ര പേവിഷ നിയന്ത്രണ പദ്ധതി ഫലം കാണാതെ ഇഴയുകയാണ്. മാംസം അടക്കമുള്ള ഭക്ഷണ മാലിന്യത്തിന്റെ ലഭ്യതയാണ് സമീപകാലത്ത് തെരുവ് നായകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ മാലിന്യ കൂമ്പാരം നാടെങ്ങും പെരുകാതിരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സമൂഹത്തിന്റെയും നിരന്തര ശ്രദ്ധ ഉണ്ടായേ തീരൂ. പ്രാകൃത രീതിയിലുള്ള അറവശാലകളുടെ പരിസരങ്ങളും തെരുവ് നായകളുടെ വിഹാര രംഗമാണ്. തെരുവ് നായ വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് പ്രവർത്തനം തുടങ്ങിയ ജസ്റ്റിസ് എസ് സിരിജകൻ കമ്മിറ്റി 2017 മുതൽ ഇതുവരെ പരിഗണിച്ചത് 8000 പരാതികളാണ്. തെരുവ് നായകളുടെ കടിയേൽക്കുന്നവരുടെ നഷ്ടപരിഹാര പരാതികളാണ് കൂടുതലും. ആദ്യകാലങ്ങളിൽ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ വേണ്ടത്ര അവബോധം ഉണ്ടായിരുന്നില്ല എങ്കിലും ഇപ്പോൾ പരാതികൾ കൂടുതലായി എത്തുന്നുണ്ട്. 2-3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മിക്കവർക്കും നഷ്ടപരിഹാരം ലഭിക്കുന്നത്. നടപടികളുടെ വേഗം കൂട്ടണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ബാധ്യസ്ഥനായ നഗരങ്ങളും ഗ്രാമങ്ങളും സുരക്ഷിതമാക്കാൻ ഉത്തരവാദിത്തമുള്ള സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും തെരുവ് നായകളുടെ മുന്നിലേക്ക് ജനങ്ങളെ വലിച്ചെറിഞ്ഞുകൂടാ. പൊതുസ്ഥലത്ത് തെരുവ് നായകളിൽ നിന്നാണ് കടിയേൽക്കുന്നത് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് ശരിവെക്കുന്നൊരു കോടതി ഉത്തരവ് കഴിഞ്ഞ നവംബറിൽ രാജ്യം കേട്ടിരുന്നു. തെരുവ് നായയുടെ കടിയേറ്റാൽ ഓരോ പല്ലിന്റെയും അടയാളത്തിന് കുറഞ്ഞത് 10,000 രൂപ വീതം സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവായിരുന്നു അത്. കടിയേറ്റ മുറിവ് ആഴത്തിലുള്ളതാണെങ്കിൽ നഷ്ടപരിഹാരം കൂടും. തെരുവ് നായയും പൂച്ചയും ഉൾപ്പെടെയുള്ള ജന്തുക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ 193 പരാതികൾ പരിഗണിച്ചാണ് കോടതി ഉത്തരവിട്ടത്. തെരുവ് മൃഗങ്ങളുടെ ആക്രമണത്തിന് സംസ്ഥാന സർക്കാരാണ് പ്രാഥമിക ഉത്തരവാദി എന്ന് പറഞ്ഞ കോടതി ഇത്തരം കേസുകളിൽ നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകാനും പഞ്ചാബ് ഹരിയാന അധികാരികളോട് നിർദ്ദേശിക്കുകയുണ്ടായി. വാർത്തയുടെ നിറം തേടി തനി നിറം.